ഈശ്വര ശ്രേയസ്തുതിയായിരിക്കട്ടെ. ഈശ്വരപ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? സ്കൂളുകളിലും മാത്രമല്ല ഇപ്പൊ പള്ളികളിലും ഒന്നും വരാതെ വീട്ടിൽ തന്നെയാണ് നിങ്ങളെല്ലാം. കൂട്ടുകാരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ അപ്പനോടും അമ്മയോടും വടക്കിട്ടൊക്കെ നമ്മൾ കുറെ വിഷമിക്കാറുണ്ട്. പക്ഷെ ഈ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കൂട്ടുകാരുണ്ട് കേട്ടോ. ആ കൂട്ടുകാരെ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട്. ആ കൂട്ടുകാരനാണ് നമ്മുടെ ഈശോ. അതുകൊണ്ട് തന്നെയാ ഞാൻ ആദ്യം നിങ്ങളോട് വിളിച്ചിട്ട് ഈശോയുടെ പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ കാര്യം പറയാൻ. ഞാൻ വിചാരിക്കാൻ പറയും എന്റെ വലിയ മെസ്സി എനിക്ക് കുറെ കഥകൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഒരു കഥ അതിനകത്ത് അതിലൊരു കഥ നിങ്ങളോട് പറയാൻ എന്റെ വലിയ മെസ്സി പറഞ്ഞിരിക്കുന്ന മിക്ക കഥകളും ഈ ബൈബിളിൽ നിന്നുള്ള കഥകളാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു ബൈബിളിൽ തന്നെ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. അങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഇവയെ ചേർക്കാൻ കഥയാണ് എനിക്ക് അന്ന് എന്റെ വലിയ മെസ്സി പറഞ്ഞു തന്നത്. ദൈവത്തെ ഇഷ്ടപ്പെട്ട ഒരു ഇടയെ ചെറുക്കൻ. ആ ഇടയ ചെറുക്കനെ പേരാകലും പറയാമോ? ആ ഇടയ ചെറുക്കനെ പിന്നീട് ഇസ്രായേലിലെ രാജാവാക്കി ദൈവം ഉയർത്തി. ആ ഇടയ ചെറുക്കന്റെ പേരെന്താന്ന് അറിയണ്ടേ? ദാവീദ്. അങ്ങനെ നമ്മൾ കള തുടങ്ങുക കേട്ടോ. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ സ്വന്തം ജനമാണല്ലോ ഇസ്രായേൽ ജനം. ദൈവം സ്വന്തമായി വളർത്തിക്കൊണ്ട് വന്ന ജനം. അപ്പൊ ആ ഇസ്രായേൽ ജനത്തിന് ഒരു രാജാവിനെ വേണം. അവര് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഉടനെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവർക്ക് ഒരു രാജാവിനെ കൊടുത്തു. ആ രാജാവിന്റെ പേരാണ് സാമുവേൽ രാജാവ്. അതേസമയം ആ രാജ്യത്ത് ഒരു വീട്ടിൽ, ഒരു കൊച്ചു വീട്ടില് ജസ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. ആൾക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു. ആ ഏഴ് മക്കളിൽ ഏറ്റവും ഏഴാമത്തെ മകനാണ് നമ്മുടെ കഥാനായകനായ ദാവീദ്. ദാവീദ് ഒരു ഇടയ ചെറുക്കനാട്ടോ. ഇടയ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമോ? ആടുകളെ മേയിച്ചും അവയെ മറ്റു മൃഗങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ആടുകളെയാണ് ആട്ടിടയ മരത്തിൽ വിളിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ഇടയ ചെറുക്കനാണ് നമ്മുടെ ദാവീദ്. ദാവീദിന് ബാക്കി ആറ് സഹോദരന്മാരുമേ ഉണ്ടായിരുന്നു. അതിന് മൂന്ന് പേര് നമ്മുടെ ഇസ്രായേൽ ജനത്തിലെ പട്ടാളക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നമ്മുടെ ഇസ്രായേൽ ജനത്തിനെതിരെ ഒരു മല്ലൻ ഗോലിയാത്ത് ഒരു വെല്ലുവിളി ഉയർത്തി. ഗോലിയാത്തിന്റെ പുറകെ ഒരു ജനം കൂടി ഉണ്ട് കേട്ടോ. ആ ജനത്തിന്റെ പേരാണ് ഫിലിസ്തീയ. എന്തുവാ? ഫിലിസ്തീയ. ഈ മല്ലൻ ഇസ്രായേൽ ജനത്തോട് ഒരു വെല്ലുവിളി ഉയർത്തുക, എന്നെ തോൽപ്പിക്കാനായിട്ട് ഈ ഇസ്രായേൽ ജനത്തിൽ ഒരാൾക്കെങ്കിലും സാധിക്കുവാണെങ്കിൽ ഞങ്ങൾ ഈ ജനം മുഴുവൻ, ഈ ഫിലിസ്തീയരായ ഞങ്ങളുടെ ഈ ജനം മുഴുവൻ നിങ്ങൾക്കെല്ലാം അടിമപ്പെട്ടിരിക്കും. ആർക്കെങ്കിലും എന്നെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ആ ഗോലിയാത്ത് വെല്ലുവിളി ഉയർത്തി. ഇത് കേട്ട് നമ്മുടെ ഇസ്രായേൽ ജനം മുഴുവൻ വിഷമത്തിലായി. കാരണം എന്താണെന്ന് അറിയാവോ? ഗോലിയാത്തിനെ പോലെ ഒരു മല്ലൻ നമ്മുടെ ഇസ്രായേൽ ജനത്തിലില്ല. സാവൂള് രാജാവ് പോലും ഗോലിയാത്തിനെ ഭയപ്പെട്ടു. സാവൂള് രാജാവ് വിഷമത്തിലായി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയാൾ ആകുലപ്പെട്ടു. ആ സമയത്ത് ദാവീദും പട്ടാളക്കാരായ മൂന്ന് ചേട്ടന്മാർക്ക് ഭക്ഷണം നൽകുവാനായിട്ട് യുദ്ധരംഗത്തേക്ക് വന്നു. അപ്പോഴേക്കും ദാവീദ് കേട്ടു ഒരു വെല്ലുവിളി. ആരുടെ വെല്ലുവിളി ആയിരിക്കും അത്? നമ്മുടെ ഗോലിയാത്തിന്റെ. ഗോലിയാത്ത് വെല്ലുവിളി നിർത്തിയിട്ടില്ല. അത് കേട്ട്, ആ വെല്ലുവിളി കേട്ട് നമ്മുടെ ദാവീദ് വിഷമിച്ചു പോയി. കാരണം എന്താന്ന് അറിയാവോ? ദൈവത്തിന്റെ സ്വന്തം ജനമല്ല ഇസ്രായേൽ. ആ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഇത്ര വലിയ നാശത്തിലേക്ക് ദൈവം നടത്തുവാണോ? അവന് വിഷമമായി. ഉടനെ അവന്റെ ചേട്ടന്മാരെല്ലാം വന്ന് അവനോട് പറഞ്ഞു, ദാവീദ് നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോ അവൻ പറഞ്ഞു, ചേട്ടന്മാർക്ക് ഭക്ഷണം നൽകുവാനായിട്ട് എന്നെ അപ്പൻ അയച്ചതാണ്. ഉടനെ അവന്റെ സഹോദരന്മാർ പറഞ്ഞു, നീ പെട്ടെന്ന് തന്നെ ഇവിടെ പോവുക, ഇവിടെ അപകടം നടന്നതാണ്. നിനക്കറിയാമോ നമ്മുടെ ആ ഗോലിയാത്തിന്റെ, ആ ഗോലിയാത്ത് നമ്മുടെ സൈന്യത്തിനെതിരെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഉടനെ ദാവീദ് പറഞ്ഞു, സഹോദരന്മാരെ അതിനെ നമ്മൾ വിഷമിക്കുകയല്ല വേണ്ടത്, നമുക്ക് അവനെ കൊല്ലണ്ടേ? ഉടനെ
അവന്റെ സഹോദരന്മാർ പറഞ്ഞു, ദാവീദേ നീ നീ അപ്പനിലേക്ക് ചെല്ലുക, പോയി ആടുകൾ മേയ്ക്കും, നിനക്ക് പറ്റി പണിയല്ല, നീ വെറും പയ്യനാണ്. അങ്ങനെ വിഷമത്തോടെ നമ്മുടെ ദാവീദ് തന്റെ അപ്പൻ്റെ അടുക്കലേക്ക് വന്നു. പക്ഷെ ദാവീദിന് അവന്റെ അപ്പൻ്റെ അടുക്കൽ ഇരിക്കാൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവന്റെ ചെവികളിൽ നമ്മുടെ ഗോലിയാത്തിന്റെ ശബ്ദം മുഴുകി കേട്ടു. അവൻ ഉടനെ നമ്മുടെ സാവൂൾ രാജാവിന്റെ അടുക്കലേക്ക് വന്നു. സാവൂൾ രാജാവിനെ കണ്ട് അവൻ പറഞ്ഞു, രാജാവെ അങ്ങേക്ക് പ്രണാമം. അപ്പോൾ സാവൂൾ രാജാവ് പറഞ്ഞു, ദാവീദേ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഉടനെ ദാവീദ് പറഞ്ഞു, രാജാവെ ആ ഗോലിയാത്ത് നമ്മുടെ രാജ്യം ഒന്ന് നശിപ്പിക്കുമല്ലോ, അവനെ നമുക്ക് കൊല്ലണ്ടേ? അവനെ ഞാൻ കൊല്ലാം രാജാവെ. ഉടനെ നമ്മുടെ സാവൂൾ രാജാവ് പറഞ്ഞു, മോനെ ദാവീദേ അത് നിന്നെക്കൊണ്ട് കൂടില്ല, നിന്നെക്കൊണ്ട് പറ്റത്തില്ല മോനെ. അധികം അവൻ വലിയ മല്ല, നീയും വെറും ചെറിയ ഒരു ചേർക്കൻ, അതുകൊണ്ട് മോൻ വീട്ടിൽ പോ. ഉടനെ ദാവീദ് പറഞ്ഞു, രാജാവേ ഞാൻ ഒരു ആട്ടിടയനാണ്, എനിക്ക് കുറെ ആടുകളുണ്ട്. ആ ആടുകളിൽ ഒന്നിനെങ്കിലും ഏതെങ്കിലും ചെന്നായോ സിംഹമോ പിടിച്ചോണ്ട് പോയാൽ അതിനെയെല്ലാം നശിപ്പിച്ച് ആ ആടിനെ വീണ്ടെടുക്കുക എന്നത് എന്റെ കർത്തവ്യമാണ്. അത് ഞാൻ ഇത്രയും നാളും ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്തിനു ഞാൻ ഭയപ്പെടണം? എനിക്ക് ഗോളിയാത്തിനെ പേടിയില്ല, ഞാൻ അവനെ കൊല്ലാം. അവന്റെ ധൈര്യം കണ്ട് സാവൂൾ രാജാവ് അത്ഭുതപ്പെട്ടു. എങ്കിലും വീണ്ടും സാവൂൾ രാജാവ് അവനെ പിന്തിരിപ്പിക്കുവാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം സാവൂൾ രാജാവ് ദാവീദിന്റെ നിർബന്ധത്തിന് വഴങ്ങി. അങ്ങനെ ദാവീദ് യുദ്ധരംഗത്തേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ദാവീദ് യുദ്ധരംഗത്തേക്ക് പോവുകയാണ്. ഒരു ചെറുക്കൻ യുദ്ധ രംഗത്തേക്ക് വരുന്ന കണ്ടിട്ട് നമ്മുടെ ഗോലിയാത്ത് ഇസ്രായേൽക്കാരോട് പറഞ്ഞു, ഏ ഇസ്രായേൽ ജനമേ, നിങ്ങൾക്ക് വേറെ ആരുമില്ലേ എനിക്കൊരു എതിരാളിയായിട്ട് തരാൻ? ഈ ചെറുക്കനെയാണ് നിങ്ങൾ എന്റെ എതിരാളിയായിട്ട് കണ്ടത്. നിങ്ങൾക്കൊരു വിവേകമില്ലേ, എനിക്ക് പറ്റിയ എതിരാളി അല്ലേ വരും. ഉടനെ ദാവീദ് പറഞ്ഞു, ഏ ഗോലിയാത്തേ, ഞാൻ വെറും ഇടയനായിരിക്കാം, എന്നാൽ എന്റെ കൂടെ ദൈവമായ കർത്താവുണ്ട്. സ്വന്തം ജനത്തെ കൈവിടാൻ ആ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എന്റെ കൂടെ ഉള്ളതോളം കാലം നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നിന്റെ മരണം അടുത്തിരിക്കുന്നു ഗോലിയാത്തേ. ഓഹോ, ഉടനെ ഗോലിയാത്ത് അവനെ മറുപടി പറഞ്ഞു, ഓഹോ എങ്കിൽ കാണാം, ഇന്ന് നിന്റെ അന്ത്യമാണ് മോനെ. ഗോലിയാത്ത് തന്റെ വാളൂരി ദാവീദിന്റെ നേർ ഓടി. ഉടനെ ദാവീദ് തന്റെ കയ്യിലുള്ള ഒരു കവിണ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ ഇപ്പോഴത്തെ കാക്കാബെൽറ്റ്, ആ കാക്കാബെൽറ്റ് പോലത്തെ ഒരു ആയുധമാണ്. നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഇടയന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധമാണ്. അങ്ങനെ കവിണയെടുത്ത് അവൻ ഗോലിയാത്ത് നേരെ വീശി. ഉടനെ ഗോലിയാത്തിന്റെ തലയിലേക്ക് ആ കല്ല് വന്ന് പതിച്ചു. ഉടൻ തന്നെ ഗോലിയാത്ത് നിലത്തേക്ക് വീഴും. ഇസ്രായേൽ ജനം ഇത് കണ്ട് അമ്പരന്നു. അവർ ഓടിക്കോടി നോക്കുമ്പോ ഗോലിയാത്ത് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇടയ ചെറുക്കനായ ദാവീദ് വലിയ മല്ലനായ ഗോലിയാത്തിനെ കൊന്നു. പിന്നീട് ദൈവം ആ ഇടയ ചെറുക്കനെ ജനത്തിന്റെ മുഴുവൻ രാജാവായി ഉയർത്തി. എന്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? വെറുമൊരു ഇടയ ചെറുക്കനായ ദാവീദിന് എന്തുകൊണ്ട് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചു? അവന് ദൈവത്തോട് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ കൂടെ ദൈവമുണ്ട് നാം വിശ്വസിച്ചു. ഒരു കൂട്ടുകാരനായിട്ട് ദൈവത്തെ അവൻ കണ്ടു. അതാണ് അവന്റെ വിജയത്തിന്റെ രഹസ്യം. അതുകൊണ്ട് തന്നെ അവൻ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായി മാറി. രാജാവായി കഴിഞ്ഞിട്ടും അവൻ ദൈവത്തെ മറന്നില്ലായിരുന്നു കേട്ടോ. ഇസ്രായേലിലെ രാജാക്കന്മാരിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു ദാവീദ്. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മകനായിട്ടാണ് ദാവീദ് ജീവിച്ചത്. പ്രിയ കൂട്ടുകാരെ, ഇതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകളും മകനുമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ.
അവന്റെ കൂട്ടുകാരനായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും അവൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവൻ നമ്മുടെ കൈ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ നമ്മൾക്ക് എല്ലാം ശക്തിയായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മല്ലനെയും ഏതൊരു അപകടത്തെയും ഏതൊരു പ്രതിസന്ധിയെയും ഒന്നിനെയും നമ്മൾ പേടിക്കണ്ട. എല്ലാത്തിനും നമുക്ക് കൂട്ടുകാരനായി ആരുണ്ട്? നമ്മുടെ ദൈവമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പേടിക്കണ്ട. അങ്ങനെ ദൈവത്തിന് നല്ല മക്കളായി നിങ്ങൾ എല്ലാവരെയും വളരണം എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ ഈ ബ്രദർ നിർത്തുവാണ് കേട്ടോ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾക്ക് ഈ സമയത്ത് ദാവീദിനെ മനസ്സിലാക്കുവാനുള്ള വലിയ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈശോയെ, ദൈവത്തെ എത്രത്തോളം അടുത്തറിഞ്ഞ് ജീവിച്ച ദാവീദിനെ പോലെ നിന്നിൽ അടുത്തറിഞ്ഞ് ജീവിക്കുവാനും ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളിലും നീ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തെ വളരുവാനും ഞങ്ങൾക്ക് സാധിക്കണമേ. ആമേൻ.